ടെമ്പറേച്ചർ കുറഞ്ഞോളും. ഒരു കോഴ്സ് കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അയ്യോ, മെറ്റീരിയൽ എന്ത് പറ്റി ഡോക്ടർ? ഒരു ചവിട്ട് അങ്ങനെ കിട്ടി. ഓ, അതായത് കുളിമൂറയിൽ ഒരു ചവിട്ട് അങ്ങനെ ചവിട്ടിയതും കാലൊന്ന് പിടഞ്ഞു. ഒരു ചെറിയ ഇഞ്ചുറി, വലിയ കുഴപ്പമില്ല. പുതിയ വീട്ടിൽ പ്രവേശിച്ച ദിവസം തന്നെ ഡോക്ടർക്ക് ഒരു അടയാളം കിട്ടിയല്ലോ. ഓരോ സ്പൂൺ മൂന്ന് നേരം. ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, ഇതെന്ത് പറ്റി? കട്ടളയിലൊന്ന് മുട്ടിയതാ. അയ്യോ, പഴയ വീടല്ലേ, കട്ടളക്കൊക്കെ വളരെ പൊക്കം കുറവാ. ഡോക്ടറെ പോലെ തന്നെ കട്ടള പ്രശ്നം വെച്ച് ബാക്കിയൊക്കെ സുഖമാണല്ലോ. പരമസുഖം. രാത്രി നല്ല ഉറക്കം കിട്ടിയല്ലോ. സൗണ്ട് സ്ലീപ്പ് ആയിരുന്നു. അയ്യോ, ഉറക്കത്തിൽ സൗണ്ട് കേട്ടോ? ഹേ, സുഖനിദ്രയിലായിരുന്നു, ഒരു സ്വപ്നം പോലും അവിടെ കണ്ടില്ല. അയ്യോ, എന്തൊരു അത്ഭുതം. ഞാൻ വരണു. പിന്നെ കട്ടള മാറ്റി വെക്കാൻ ഏർപ്പാട് ചെയ്യാം. വെറുതെ തട്ടി മുട്ടി നെറ്റി പഞ്ചറാക്കണ്ട. ഡോക്ടറുടെ നെറ്റി നല്ല വിശാലമായ നെറ്റിയല്ലേ, ഭാഗ്യലക്ഷണമാണ്. ഇപ്പൊ വരാട്ടോ. ഡോക്ടർ നമ്പൂതിരി എന്ത് നല്ല മനുഷ്യൻ, പച്ചവെള്ളം കൊടുത്താൽ ചവച്ചു കുടിക്കും. എന്തോ എനിക്ക് അദ്ദേഹത്തെ വല്ലാതെ ബോധിച്ചു. കലക്ക ചികിത്സയായിരിക്കും അല്ലേ? ആ റിസൾട്ട് അറിയാറായി വരുന്നതല്ലേ ഉള്ളൂ. ആട്ടെ, നമുക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കണ്ടേ? അത് എത്രയാന്ന് വെച്ചാൽ അമ്പിളി തന്നെ നിശ്ചയിച്ചാ മതി. ബുദ്ധിമുട്ടുള്ള ആളാ, ഒരു 3000 കൊടുക്കണ്ടേ? ഏയ്, അതുപോരാ, മാന്യനായ ഒരു ഡോക്ടർ അല്ലേ, 5000 രൂപ കൊടുത്തേക്ക. അപ്പൂട്ടന്റെ ഇഷ്ടം, അതൊന്ന് നമ്പൂരി അറിയിച്ചേക്ക്. ആയിക്കോട്ടെ ഡോക്ടറേ. എന്തെങ്കിലും പറയാണ്ട് അഞ്ചടി അകലെ എന്നങ്ങട് പറഞ്ഞാ മതി. ഓ, ഈ ഡോക്ടറുടെ ഒരു തമാശ. ആ പിന്നെ ശമ്പളം നിശ്ചയിച്ചു, പ്രതിമാസം 5000 രൂപ. എന്താ മതിയോ? മറ്റാനുകൂല്യങ്ങളും ഞാൻ തരുന്നുണ്ട് ഡോക്ടറേ. എന്റെ ജീവന്റെ ജീവനല്ലേ. എന്ത് പറ്റി ഡോക്ടർ? ധൃതരാഷ്ട്രാലിംഗം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അനുഭവിച്ചറിഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ പിന്നെ ആലിംഗനം, ചുംബനം, താടനം. രാമൻകുട്ടി, അടിക്കാനാണെങ്കി ഒറ്റടിക്കവൻ തകയില്ല, പക്ഷേ അമ്പിളി അറിയല്ലോ. അയാൾ ആളൊരു അമുക്ക് സൈസാ. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളൊന്നും അമ്പിളിയോട് പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും ഭയപ്പെടുത്താൻ പോണെന്നല്ല. ദേഹത്ത് ഏതോ ഒരു സൂത്രം കിടപ്പുണ്ട് പോലും. പ്രേതബാധയൊന്നും യേശുല്ല. എന്നാലൊന്ന് കാണണമല്ലോ. ഇരുട്ടടി അടിക്കാം. ആദ്യം പുകച്ചു പുറത്ത് ചാടിക്കാം, പിന്നെ മതി പെരുമാറ്റം. വാ, ചാത്തിനേറി തുടങ്ങാം. അലങ്കാളിയുടെ ഭൂതഗണങ്ങളാണ് വീടൊഴിഞ്ഞു പൊക്കോ. എന്താ ഡോക്ടർ, മുഖത്തൊക്കെ ഇത് എന്തു പറ്റിയതാ? മതി, എനിക്ക് ഇവിടുത്തെ സേവനം മതിയായി. തെണ്ടി തിരിഞ്ഞാലും എനിക്ക് ഈ നാട്ടിൽ ജോലി വേണ്ട. എന്താ ഡോക്ടർ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അശേഷം അങ്ങനെ മനസ്സിലാവില്ല. എന്നെ ഇവിടുന്ന് പായിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാ, അല്ലെങ്കിൽ പിന്നെ ഈ ഭൂതപ്രേത പിശാചുക്കളൊക്കെ റേഡോ വാച്ച് കിട്ടുവോ? എന്നെ മർദ്ദിച്ച ഒരു ഭൂതഗണത്തിന്റെ കയ്യിൽ നിന്ന് ഊരിത്തെറിച്ചതാ ഇതാ. അപ്പൂട്ടന്റെ വാച്ചാണല്ലോ. ഓ, എന്നാ സംശയിക്കണ്ട, അപ്പൂട്ടനും കൂട്ടനും തന്നെയാ എന്നെ തല്ലിച്ചതച്ചത്. അപ്പൂട്ടൻ അങ്ങനെ ചെയ്യില്ല. അതിനപ്പുറവും ചെയ്യും. അമ്പിളിക്ക് കേൾക്കണോ, ആദ്യം വന്ന ദിവസം അപ്പൂട്ടൻ എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നു. എന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വരുത്തു. പിന്നെ ഒരു കെട്ടിപ്പിടുത്ത് അങ്ങോട്ട് പിടിച്ചു. ശ്വാസം അപ്പോഴും പോകും തോന്നിയതാ. പിന്നെ സ്നേഹം ഭാവിച്ചുകൊണ്ട് കുത്തുക, തല്ലുക, ഇടിക്കുക, ഒന്നും പറയണ്ട. വലിയ ദാനധർമ്മിഷ്ടനാന്നൊക്കെ അമ്പിളി പുകഴ്ത്താറുണ്ടല്ലോ. എനിക്ക് ഈ ദാനം വേണ്ടേ, അയാൾക്ക് എന്നെ ഇഷ്ടല്ല. എന്നാ പിന്നെ അങ്ങോട്ട് പറഞ്ഞാ പോരെ, ഒളിഞ്ഞും തെളിഞ്ഞുള്ളി പീഡനം വേണോ? തിരിച്ചോണ്ട് കഴുത്തിറക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അനുഭവത്തിലുമായി. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ആശ്വാസം. ഒന്നും പറയണ്ട, ഇല്ലത്ത് ചെന്ന് മുത്തശ്ശി ഒന്ന് കാണാലോ, ഭാഗ്യം വരട്ടെ. ഗുഡ് ബൈ. നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. മരുന്നുകളൊക്കെ എല്ലാരും മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ. ഏട്ടത്തി ഈ ശർദ്ദലെങ്ങനെ? ആ,
സൂക്ഷിക്കണം, പരിസരത്തൊക്കെ പതിസാരമുണ്ട്. ഡോക്ടർ ഇനിയും ചികിത്സ തുടങ്ങിയില്ലേ, പുറത്ത് രോഗികളൊക്കെ കാത്തു നിൽക്കുന്നു. അയ്യോ, ഡോക്ടർ നമ്പൂരി ഇനിയും വന്നില്ലേ? ലേറ്റാവുന്നല്ലോ, എന്തു പറ്റി? വന്ന് വന്ന് തിരുമേനി ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യുന്നായി. ഹൃദയം കൊണ്ട് അത്രയ്ക്കും കൂടെ അടുത്തു പോയേ. ഡോക്ടർ നിലീവാണോ അമ്പിളി? എന്റെ സുഹൃത്തിന് എന്ത് പറ്റി അമ്പിളി? ഡോക്ടർ പണിമതിയാക്കി പോയി. പോയാ? ശമ്പളം കുറഞ്ഞു പോയിട്ടാണോ? എങ്കി പറഞ്ഞാ പോരെ. അയ്യോ, എന്ത് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു, പോണേന് ഒരു വാക്ക് ചോദിച്ചില്ല, കഷ്ടായി. അപ്പുട്ടനൊന്ന് വന്നേ. ഈ വാച്ച് ആരുടേതാ? ഹായ്, എന്റെ വാച്ച് അങ്ങനെ അമ്പിളിയുടെ കയ്യിൽ വന്നു. എന്റെ കയ്യിലല്ല, ഡോക്ടർ നമ്പൂരിയുടെ കയ്യിലാ കിട്ടിയത്. നമ്പൂതിരിക്ക് ഇത് കിട്ടാൻ വഴിയില്ലല്ലോ. ഞാൻ ഇന്നലെ രാത്രി പാടത്ത് പോയി, മോട്ടർ അടിച്ചു, പിന്നെ എങ്ങോട്ടാ പോയത്? അപ്പുട്ട, ഒളിച്ചു കളിച്ചത് മതി. എന്തിനാ ഡോക്ടറെ തല്ലിയത്? ഞാൻ തല്ലിയെന്നോ? എന്തൊക്കെയാ അമ്പിളി പറയണത്? മതി, അഭിനയം തീരെ ശരിയാവണില്ല. നിങ്ങൾ ആ പാവത്തെ തല്ലി ഓടിച്ചതാ. അമ്പിളിക്ക് എന്തിനാ അതിലെത്ര ദുഃഖം? ഞാനാണ് അയാളെ വിളിച്ചു വരുത്തിയത് ഈ ആസ്പത്രിക്ക് വേണ്ടി. അയാൾ ഒരു നല്ല ഡോക്ടറായതുകൊണ്ട്, അതിലുപരി എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. എന്നാൽ ആ സുഹൃത്തിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അടിച്ചോടിച്ചത്. എന്നാ മാന്യമായിട്ട് പറഞ്ഞേക്കണം, അതാ ഒരു മുതലാളി ചെയ്യേണ്ട മര്യാദ. അല്ലാതെ നിരപരാധിയായ ഒരു മനുഷ്യനെ രാത്രി ഒളിച്ചും പാത്തും ഇങ്ങനെ. അപ്പുട്ടിന് ലജ്ജ തോന്നില്ലേ? ഇല്ല, നമ്പൂതിരിയല്ല ഏത് കോലോത്ത തമ്പുരാനായാലും അമ്പിളിയോട് അടുത്തിടപഴകിയാ അപ്പുട്ടിനെ സഹിക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർ ആവുമ്പോ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അടുത്തിടപഴകിന്ന് വരും. അതിന് അതേ സമ്മതിക്കില്ല. ഞാൻ പഠിക്കാത്തവന്, സംസ്കാരമില്ലാത്തവന്, പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അതിനുള്ളൊരു മനസ്സെനിക്കുണ്ട്. അയാളുടെ പോക്കത്ര ശരിയല്ലാന്ന് തോന്നി. അത് അപ്പൂട്ടന്റെ മാത്രം തോന്നല, ശരിയാവണമെന്നില്ലല്ലോ. അപ്പൊ അമ്പിളിക്ക് എന്നേക്കാ വലുതാ ഡോക്ടറാണല്ലേ? ആര് വലുത് ആര് ചെറുത് എന്നതല്ല പ്രശ്നം, ഒരു ആസ്പത്രിയെ സംബന്ധിച്ച് ഡോക്ടറാണ് വലുത്. ആസ്പത്രി എങ്ങനെയാടി ഉണ്ടായത്? പൊട്ടി മുളച്ചൊന്നുമല്ലോ. നീ എങ്ങനെയാ ഡോക്ടറായത്? എടി 2 ലക്ഷം വേണ്ട. എപ്പോഴും അത് വിളിച്ചു പറഞ്ഞ അപ്പൂട്ടൻ സ്വയം ചെറുതാകണ്ട. ഒക്കെ അപ്പൂട്ടനുള്ളത് തന്നെയാ. പക്ഷെ ആ പാവം നമ്പൂരി ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ അയാൾ എന്ത് തെറ്റാ ചെയ്തത്? സഹിക്കണില്ലല്ലേ. എന്താ ആ നമ്പൂതിരിക്ക് നിന്റെ മനസ്സ് പണയം വെച്ചോ? ചിലപ്പോ പണയം വെച്ചിട്ടുണ്ടാവും, അതിന്റെ വ്യക്തിപരമായ കാര്യം. നമ്പൂരി എനിക്ക് ഇഷ്ടമാണ്, കൂട്ടിക്കോ. ഒന്നുകൂടെ പറയടി, ഒന്നുകൂടെ പറയാൻ. ഒന്നോവിനെറിഞ്ഞോളേ. അപ്പോട്ടിന് ഭ്രാന്താണോ? അതേടി, ഭ്രാന്ത, മുഴുത്ത ഭ്രാന്ത്. നിനക്കറിയില്ല എന്നെ, 5 കൊല്ലമായി നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കുക ഈ അപ്പൂട്ടൻ. നട്ട് നനച്ച് വളർത്തി, ആ വളർച്ചയിൽ ഊറ്റം കൊള്ളുകയായിരുന്നു ഞാൻ. നിന്റെ പഠിപ്പ് കഴിയട്ടെന്ന് കരുതി കാത്തിരുന്നു. എന്റെ ജീവിതത്തിലൊരു തണലായി നിന്നെ ഞാൻ സ്വപ്നം കണ്ടു. ഞാനത് മോഹിച്ചുപോയി. നീ മോഹിപ്പിച്ചു നിന്റെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. ഒരു പെണ്ണിന്റെ കൂട്ടാഗ്രഹിച്ചിരുന്ന എന്റെ മനസ്സിൽ അത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ കല്യാണം എന്ന് നടത്താന്ന് ചോദിക്കാനാണ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ എന്നോട് നിന്റെ ഹൃദയം മറ്റൊരാൾക്ക് പണയപ്പെടുത്തി എന്ന് പറഞ്ഞ നിമിഷം തന്നെ കൊല്ലേണ്ടതാ. പക്ഷേ എടി, നിന്നെനിക്ക് വേണം. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. 5 അല്ല 50 കൊല്ലം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം. നിന്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടുമെങ്കിൽ അത് ഈ കൊട്ടാരം വീട്ടിൽ അപ്പോട്ടനായിരിക്കൂടി. മറ്റൊരാളോടൊപ്പം ഈ ജന്മം നീ ജീവിക്കില്ല. ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ മോളെ വൈകിയത്? എല്ലാരും കാത്തിരിക്കുക. എന്താ അമ്മ വിശേഷം? നല്ല വിശേഷം തന്നെയാ. അമേരിക്കയിലുള്ള ഡോക്ടർ രാജീവൻ മോളെ പെണ്ണു കാണാൻ വന്നിരിക്കുക. ദോഷം പറയരുതല്ലോ, ചെറുക്കൻ സുന്ദരനാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരോട് ചോദിച്ചിട്ട് അമ്മ ഇതൊക്കെ? ആരാ ഇത്ര തിരക്ക് പിടിച്ച ആലോചന കൊണ്ടുവന്നത്? നിന്റെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുക. അച്യുതൻ നമ്പ്യാരുടെ മോനാ. മോള് വേഗം പോയി ആ വേഷമൊക്കെ ഒന്ന് മാറ. അപ്പൂട്ടനെ അറിയിക്കഴിഞ്ഞത് മോശമായി പോയില്ലേ? അറിഞ്ഞ അവന് സന്തോഷമായിരിക്കും. ഞാൻ തന്നെ അറിഞ്ഞത് രാവിലെയാ. ഇന്ന് തന്നെ അപ്പൂട്ടനോട് പോയി പറയണം. പെൺകുട്ടികൾക്ക് മാലയോഗം എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. മോള് വേഗം ചെല്ലേ. ആഹാ, നീ എന്താടി നനഞ്ഞ കൂഴിയെ പോലെ നിൽക്കുന്നത്? ഈ വന്നിരിക്കുന്നത് ആരാന്നറിയോ? നിന്നെ പോലെ ഓട്ട MBBS കാരനല്ല.
ആരായാലും എനിക്ക് കാണണ്ട. എനിക്കിപ്പോ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. കൊന്നുകളെയും ഞാൻ ആസത്തെ എന്നെ മാന്യന്മാരുടെ മുമ്പിൽ കരുതിച്ച് കാണിച്ചാണ്ടല്ലോ. പഴയ സ്വഭാവം എടുപ്പിക്കരുത്. അവൾ വരും, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. മോളെ, അമ്മ മോളുടെ നല്ലതിനെ പറയൂ. ഈ വീടിന്റെ സമാധാനം തകർക്കരുത്. എനിക്ക് വേണ്ടി മോളൊന്ന് ചെല്ലേ. അമ്മ എന്റെ അടി പറയുന്നത്. ഞാൻ കാല് പിടിക്കാം. ചേച്ചി, ആ ചേച്ചി, സാരിയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വാ മോളെ, വാ.